ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് മുഴുവൻ എസ് പി ഓഫീസുകളിലേക്കും എസ് ഡി പി ഐ മാർച്ച് പ്രഖ്യാപിച്ചു. എന്തിന്റെ പേരിൽ? ഹർത്താലിന്റെ പേരിലുള്ള പോലീസ് വേട്ട അവസാനിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2000-ൽ അധികം ആളുകളെയാണ് ഈ ഹർത്താലിന്റെ പേരില് പിണറായിയുടെ പോലീസ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളതും. മലബാറിലാണ്, അതിൽ ഭൂരിഭാഗവും 80%-ൽ അധികവും മലബാർ മേഖലയിലാണ്. അതിൽ മുസ്ലിം യുവാക്കളാണ് കൂടുതൽ. നിങ്ങൾ മനസ്സിലാക്കണം, April 16 നടന്ന ഹർത്താല് ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ഹർത്താലായിരുന്നു. ആദ്യത്തെ ഹർത്താലായിട്ടാണ് ഭരണകൂടം നമ്മൾ മനസ്സിലാക്കി തരുന്നത്. അതും യുവാക്കൾ തെരുവിലിറങ്ങി ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, വലിയ അക്രമ സംഭവങ്ങളില്ലാതെ, മുഖ്യധാര സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ നടന്ന ഉച്ഛലമായ ഒരു സംഭവം. പക്ഷേ അതിനെ പിശാചുവൽക്കരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം. യുവാക്കളെ അതിന്റെ പേരില് കൽത്തുറങ്കിലടക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതിഷേധിക്കണ്ടേ? പ്രതിഷേധം ഉയരണ്ടേ? ഹർത്താലിൽ എന്താണ് സംഭവിച്ചത്? ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദി ഈ പറഞ്ഞ യുവാക്കളല്ല. താനൂരില്, മലപ്പുറം ജില്ലയിലെ താനൂരിൽ അക്രമം ഉണ്ടായിട്ടുണ്ട്. കെ ആർ ബേക്കറി തല്ലിപ്പൊളിച്ച് അതിനകത്ത് കയറി എല്ലാ വിധത്തിലുള്ള കൊള്ളയും നടത്തിയിട്ടുണ്ട്. ആരാ ഉത്തരവാദി? അത് പിന്നീടാണ് മനസ്സിലായത്. അതിനു മുമ്പ് കെ ആർ ബേക്കറി തല്ലിപ്പൊളിച്ചു എന്നറിഞ്ഞപ്പോ മതേതരത്വത്തിന്റെ അപ്പോസ്തലനായിട്ട് ഇന്ന് സംസ്ഥാനം മുഴുവനും ഓടിക്കളിക്കുന്ന പിണറായി മുഖ്യന്റെ മൂട് താങ്ങിക്കൊണ്ടിരിക്കുന്ന മതേതരത്വത്തിന്റെ അപ്പോസ്തലൻ കെ ടി ജലീൽ മന്ത്രി, അദ്ദേഹം മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നിട്ട് ഭയങ്കരമായ പ്രഖ്യാപനം. അദ്ദേഹം മലപ്പുറത്തിന്റെ മണ്ണിൽ വിട്ടിട്ട് പറഞ്ഞു, മതേതരത്വം തകർന്നു, മൊത്തം നശിച്ചു, ബാലേട്ട ഞങ്ങൾ ഇതാ അങ്ങേക്ക് കീഴൊതുങ്ങുന്നു. അവക്കരാജി, മായിരാജി, നിങ്ങൾ എല്ലാവരും വരും, ബാ പിരിവിടും, ഞാൻ 5 ലക്ഷം, നിങ്ങൾ എല്ലാവരും പിരിവിടും. എന്നിട്ട് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട മതേതരത്വം നിങ്ങൾ തിരിച്ചു തരണം. തരൂല്ലേ? അങ്ങനെ യാചിച്ച് നഷ്ടപ്പെട്ട മതേതരത്വം തിരിച്ചു വാങ്ങിച്ചു. മാപ്പിളമാര് ചെയ്ത തെറ്റിന് പശ്ചാത്തപിച്ചിട്ട് അവസാനം അവിടെ നിന്നും പറന്നുപോയി. അന്നേ നമുക്ക് സംശയമുണ്ടായിരുന്നു, ഈ മൂട് താങ്ങിയ അപ്പോസ്തലന്റെ പിന്നില് എന്തൊക്കെയോ വരാനുണ്ടായിരുന്നു. അപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് ചോര വീണ കരങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച കെ ടി ജലീലിനൊപ്പം നിന്ന് സെൽഫി അടിച്ച ആളുകളാണ് സ്നിക്കേഴ്സും അതുപോലെ തന്നെ KR സ്പെഷ്യൽ കേക്കുകളും മുട്ടപ്പപ്സും ഒക്കെ വായിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറന്നു കളിക്കുന്ന ചിത്രം അവിടെ കണ്ടത്. അപ്പോഴാണ് ഇപ്പൊ ജലീലിന് സ്വന്തം മണ്ഡലത്തിൽ വരണമെങ്കിൽ തലയിൽ മുണ്ടിട്ട് വരേണ്ട അവസ്ഥയിലേക്ക് ആ പറഞ്ഞ പിരിവിട്ടു. ഞാൻ ചോദിക്കട്ടെ ജലീലെ, ആത്മാർത്ഥമായിട്ടാണ് ഇജ പിരിവ് നടത്തിയതെങ്കിൽ ആദ്യം നടത്തേണ്ട സ്ഥലം കോഴിക്കോട് നാദാപുരത്തല്ലേ? പിരിക്കണ്ടല്ലോ, കൊള്ള ചെയ്ത് കൊണ്ടുപോയ സാധനം തിരിച്ചു കൊടുത്താ മതി. എന്താ ചെയ്യാത്തത് അവിടെ? എന്താ ആ പറയുന്ന പാവപ്പെട്ട ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവനും ജീവിതവും രക്തവും കൊടുത്ത ഒരു സമൂഹത്തിന്റെ പിന്മുറക്കാര് നാദാപുരത്തിന്റെ തെരുവോരങ്ങളിലിട്ട് കലാപം ചെയ്തുകൊണ്ട് അവര് രാപ്പകലോളം വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് വിദേശത്തടക്കം പോയി അധ്വാനിച്ച സമ്പാദ്യം കൊള്ള ചെയ്തു പോയപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ മതേതരത്വം, നിങ്ങളുടെ പാർട്ടി മതേതരത്വം തകർന്നു പോയില്ലേ? നിങ്ങളുടെ പാർട്ടിയല്ലേ അത് കൊള്ള ചെയ്തു പോയത്? അതൊന്ന് തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇനി വേണ്ട, മലപ്പുറത്ത് ആ താനൂരിൽ തന്നെ 16 കടകള്, 3 കടകള് ഹൈന്ദവ സഹോദരങ്ങളുടെ, ബാക്കി 13ഉം മുസ്ലിം മക്കളുടെ. എന്തുകൊണ്ടാണ് ജലീൽ എന്ന പിരിച്ചപ്പോ ആ 13 പേർക്കും കൂടെ കൊടുക്കണ്ടേ? അപ്പൊ ആരാ ഇവിടെ വർഗീയത കാണിച്ചത്? ആരാണ് ഇവിടെ വർഗീയത കാണിച്ചത്? പിണറായിയുടെ അതേ ഓരം പറ്റിയ ജലീലാണ് ഇത് കാണിച്ചതെങ്കില് കാലം സാക്ഷി, ചരിത്രം സാക്ഷി. ജലീലിനൊക്കെ ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരു ദിവസം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.